ജപ്പാനിലെ ഫുക്കുഷിമയിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 7.3 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 20 ലക്ഷത്തോളം വീടുകളിൽ വൈദ്യുതി ബന്ധം തകരാറിലായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പതിനൊന്ന് വർഷം മുമ്പ് ഭൂകമ്പത്തിലും സുനാമിയിലും തകർന്ന വടക്കൻ ജപ്പാന്റെ ഭാഗമാണ് ഫുക്കുഷിമ. അന്ന് 9.0 തീവ്രത രേഖപ്പെടുത്തി. 18,000-ത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അന്നുണ്ടായത്. ഇന്നലെ വൈകുന്നേരമാണ് ഫുക്കുഷിമയിൽ വീണ്ടും ഭൂചലനമുണ്ടായത്. തീരത്ത് നിന്ന് 60 കിലോമീറ്റർ അകലെയാണ് ഭൂചലനത്തിൻ്റെ പ്രഭവ കേന്ദ്രം. വൈദ്യുതി നഷ്ടമായ വീടുകളിൽ 7 ലക്ഷത്തോളം എണ്ണം ടോക്കിയോയിലാണ്. ജപ്പാനിലെ ട്രെയിൻ ഗതാഗതം താറുമാറായിട്ടുണ്ട്. സാഹചര്യത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഫുക്കുഷിമ ആറാർ പ്ലാന്റിൻ്റെ സ്ഥിതി പരിശോധിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. 2011 ഭൂചലനം ആണവ നിലയത്തിൻ്റെ തകർച്ചയ്ക്കും കാരണമായിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.